നമസ്കാരം, ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അത്ഭുതകരമായ ഫലസിദ്ധി കൊണ്ട് ലോകപ്രസിദ്ധി നേടിയ ഭക്തരുടെ പുണ്യക്ഷേത്രമാണ് ശ്രീ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം. സരസ്വതിയും മഹാലക്ഷ്മിയും ദുർഗയും ശ്രീപോർക്കലിയും വിവിധ ഭാവങ്ങളിൽ അനുഗ്രഹം ചൊരിയുന്ന ഈ ആരാധനാലയം സ്ഥിതി ചെയ്യുന്നത് മുഴക്കുന്ന് എന്ന സ്ഥലത്താണ്. ദേവലോകത്തുനിന്നും മീഴാവ് അഥവാ മൃദംഗം വന്നു വീണ സ്ഥലമാണ് മുഴക്കുന്ന് എന്നറിയപ്പെട്ടത്. സംഗീതരൂപിണിയായ ദേവിയുടെ നാദം മുഴങ്ങിയ കുന്നായതിനാൽ ഈ പ്രദേശം മുഴങ്ങിയ കുന്നെന്ന് വിളിക്കപ്പെട്ടു വന്നു. അതിലോപിച്ച് മുഴക്കുന്നായെന്നും കരുതപ്പെടുന്നു. നിരവധി ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും ഉറങ്ങിക്കിടക്കുന്ന ഈ ക്ഷേത്രം കേരളവർമ്മ പഴശ്ശിരാജയുടെ കുലദേവതയായ ശ്രീപോർക്കലി ദേവി കുടികൊള്ളുന്ന പുണ്യക്ഷേത്രമാണ്. ഉപദേവതകളായി ഗണപതി, ദക്ഷിണാമൂർത്തി, ശാസ്താവ്, പാർത്ഥസാരഥി, വേട്ടയ്ക്കരൻ, നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രത്യേകം പ്രതിഷ്ഠകളുണ്ട് ഇവിടെ. പരശുരാമനാൽ സൃഷ്ടിക്കപ്പെട്ട 108 ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ആയിരത്തി 1907 മദ്രാസ് സർക്കാർ ഏറ്റെടുത്ത ഈ ക്ഷേത്രം 2008 മലബാർ ദേവസ്വം ബോർഡ് രൂപീകൃതമായപ്പോൾ ഈ ക്ഷേത്രം അതിൻ്റെ നിയന്ത്രണത്തിലായി. 2023 പുനഃപ്രതിഷ്ഠയോടനുബന്ധിച്ച് നടത്തിയതാണ് പാർത്ഥസാരഥി ക്ഷേത്രവും ഈ കാണുന്നതൊക്കെയും. വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നതിയും കലാകാരന്മാരുടെ പുരോഗതിയും ദുരിതശാന്തിയുമെല്ലാം ദേവീ കടാക്ഷത്താൽ സാധ്യമാകുന്നു എന്നാണ് ഭക്തരുടെ വിശ്വാസം. ഇവിടെ തൊട്ടടുത്താണ് പ്രതീകാത്മകമായി സ്ഥാപിച്ച പഴശ്ശിരാജയുടെ കോവിലകമുള്ളത്. നിലവിൽ ഇപ്പോൾ ഇതൊരു മ്യൂസിയമായിട്ടാണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയാൻ കഴിഞ്ഞു. 2016 മുൻ IPS ഉദ്യോഗസ്ഥനായ ശ്രീ അലക്സാണ്ടർ ജേക്കബ് വെളിപ്പെടുത്തിയ 3 സംഭവ കഥകളാണ് ഇവിടുത്തെ ഭക്തജനത്തിരക്കിന് വർധനയാകാൻ കാരണം. 2000 വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിലേക്ക് കേരളത്തിനകത്തും പുറത്തുമുള്ള അനേകായിരം ഭക്തജനങ്ങൾ നിത്യേന വന്നുകൊണ്ടിരിക്കുന്നു. ഇരിട്ടിയിൽ നിന്ന് കാക്കയങ്ങാട് വഴിയും കൂത്തുപറമ്പിൽ നിന്ന് ശിവപുരം വഴിയും ഇവിടേക്ക് എത്തിച്ചേരാം. കണ്ണൂരിൽ നിന്നും മട്ടന്നൂർ വഴി, ഉളിയിൽ എന്ന സ്ഥലത്തു നിന്നും തില്ലങ്കേരി വഴിയും ഇവിടെ എത്താം. ഇത് കണ്ടോ, ഇതാണ് പുതിയ മ്യൂസിയത്തിനടുത്തുള്ള കുളം. ഇതാണ് നാഗലിംഗമരം. നിരവധി ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും ഉറങ്ങിക്കിടക്കുന്നുണ്ട് ഇവിടെ. നമുക്കതൊന്ന് വായിച്ചെടുക്കാം. ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്, കഥകളിയിലെ സ്ത്രീവേഷ രൂപത്തിൽ ശ്രീ മൃദംഗ ശൈലേശ്വരി ദേവി കോട്ടയം തമ്പുരാന് ദർശനം നൽകിയ പുണ്യ തീർത്ഥക്കുളം. ഇവിടെ വച്ചിട്ടാണ് കോട്ടയം തമ്പുരാനല്ലേ കഥകളി ചിട്ടപ്പെടുത്തിയത്. എത്ര ശ്രമിച്ചിട്ടും കഥകളിയിലെ സ്ത്രീ വേഷരൂപം എങ്ങനെ വേഷവിധാനം ചെയ്യണമെന്ന് തമ്പുരാന് മനസ്സിൽ തെളിഞ്ഞു വന്നില്ല. തുടർന്ന് ക്ഷേത്ര കുളത്തിനടുത്തെ അരയാൽ തറയിൽ ശ്രീ മൃദംഗ ശൈലേശ്വരി ദേവിയെ ധ്യാനിച്ചിരുന്ന തമ്പുരാന് കഥകളിയിലെ സ്ത്രീ വേഷ രൂപത്തിൽ തന്നെ തീർത്ഥക്കുളത്തിനടുവിൽ ദേവി സ്വരൂപ ദർശനം നൽകി. ഉണ്ടോ, ഇതാണ് കുളം പാൽമരം. തമ്പുരാന് സ്ത്രീ വേഷ രൂപദർശനം ദേവി അരക്ക് മുകളിൽ മാത്രമേ നൽകിയിട്ടുള്ളൂ. അതാണ് ഇന്നും കഥകളിയിലെ സ്ത്രീ വേഷരൂപം അരക്ക് താഴെ വെള്ളിയായി കാണുന്നത്. ഇന്നും ലോകത്തെവിടെയും വിശ്വകലയായ കഥകളി ആരംഭിക്കുമ്പോൾ മൃദംഗ ശൈലേശ്വരിയെ പ്രകീർത്തിച്ച ശ്ലോകം ചൊല്ലിയേ തുടങ്ങാറുള്ളൂ. ഇതാണ് ശ്ലോകം. ക്ഷേത്രത്തിൻ്റെ വടക്കേ ഗോപുര കവാടത്തിന് അടുത്താണ് കേരളവർമ്മ വീരപഴശ്ശിരാജാവിൻ്റെ ഈ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത്. കോട്ടയം രാജാവിൻ്റെ ആദ്യകാല കോവിലകങ്ങളും ക്ഷേത്രങ്ങളും കളരി പഠന കേന്ദ്രങ്ങളും ഇവിടെയായിരുന്നു. പുരാതന കാലത്ത് സ്ഥാപിക്കപ്പെട്ട 64 കളരികളിലൊന്നാണ് മുഴക്കുന്നിലെ പിണ്ടാലി കളരി. ഇവിടെയാണ് കോട്ടയത്തെ രാജാക്കന്മാർ ആയുധാഭ്യാസം നടത്തിയിരുന്നത്. അത് ഇതിനടുത്താണ്. ഇവിടെയാണ് പോർക്കലി ദേവി കുടികൊള്ളുന്ന ചൈതന്യ പ്രസരണ ഭൂമി.
സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ സൈന്യത്തോട് കീഴടങ്ങാതെ പോരാടിയ വീരകേരളവർമ്മ പഴശ്ശിരാജയുടെ കോവിലകം നിലനിന്നിരുന്നത് ഇവിടെയാണ്. ഭക്തജന തിരക്കേറിയ കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശ്രീ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം. ദിവസേന 3 പൂജകളാണുള്ളത്. മീനമാസത്തിലെ കാർത്തിക നാളിൽ തുടങ്ങി 9 നാളത്തെ പൂരമഹോത്സവം, നവരാത്രി മഹോത്സവം, തൃക്കാർത്തിക മഹോത്സവം തുടങ്ങിയ വിശേഷ ദിവസങ്ങളാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. ഇതാണ് നാഗലിംഗ മരത്തിൻ്റെ പൂവ്.